നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം പ്രളയവും നിപയും കോവിഡും തകർത്താടിയ ഇടമാണ് നമ്മുടെ കൊച്ചു കേരളം ജാതിമത വർഗ്ഗഭേദങ്ങൾ മറന്ന ഒന്നായ സമയങ്ങളായിരുന്നു ഇതെല്ലാം എന്നാൽ ഇതൊക്കെ അങ്ങ് മാറുമ്പോൾ വീണ്ടും മാറ്റി നിർത്തിയ ജാതിയും മതവും പറഞ്ഞിറങ്ങാൻ ഒരു മടിയും കാണിക്കാറില്ല നമ്മൾ മലയാളികൾ ഇതേപ്പറ്റി വിമർശിച്ച് രസകരമായി സംസാരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ഒരു കൊച്ചു പയ്യൻ ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോകാം സഹോദരനെ ജാതി മതവും ഒന്നും ഇല്ലാത്ത ചില നിമിഷങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്ന് രണ്ട് പ്രളയം പഠിപ്പിച്ചിട്ടും പഠിച്ചോ മലയാളി പഠിച്ചോ നിന്റെ പറമ്പിലെ വെള്ളം ചോരാടി എന്റെ പറമ്പിൽ കൂടെ വരുന്നതിന് ചോദിച്ചു വഴക്കുണ്ടാക്കിയ ഉഞ്ഞമ്മ ഏതെങ്കിലും പറമ്പിൽ കൂടെ വെള്ളമൊന്നും ഒരാ മതി ഈശ്വര അത് നിലവിളിച്ചില്ല എന്നിട്ട് പഠിച്ചോളോ മലയാളി പഠിച്ചോ ആമീൻ നിസാരപ്പെട്ട മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും പഞ്ചസാരയും ഓട്ടിച്ചെന്ന് വേരും പറഞ്ഞ് മധു എന്ന് പറഞ്ഞ ഒരു പാവൻ ചെറുപ്പക്കാരനെ പട്ടിയെ പോലെ തല്ലിക്കൊന്ന കൊച്ചു കേരളത്തെ വിശപ്പിന്റെ വില എന്താണെന്ന് ഈശ്വരൻ പഠിപ്പിച്ചില്ലേ ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ കിടക്കുന്ന അവൻ ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി ആകാശത്തിന് നോക്കി നിലവിളിച്ചില്ലേ എന്നിട്ട് പഠിച്ചോളോ മലയാളി പഠിച്ചോ അവൻ പിന്നെ വെള്ളം പറഞ്ഞ അവൻ പിന്നെ മസിലും പൊരിച്ച ഇറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയവൻ രക്ഷക്കായി തോണിയിലേക്ക് ചവിട്ടിക്കേറാൻ സ്വന്തം മുതുക് കാണിച്ചെന്നൊരു മുസ്ലിം സഹോദരനല്ലേ അല്ലേ ചവിട്ടു അവൻ പേര് ചോദിച്ചെങ്കിലോ ജാതി ചോദിച്ചെങ്കിലോ പേര് ചോദിച്ചെങ്കിലോ നിക്ക് നിക്ക് എന്റെ മുതുകൊട്ടി ചവിട്ടാൻ പറ്റേ എന്താ നാരായണം കുട്ടി നീ ചവിട്ടണ്ട നിന്റെ പേരോ തോമസും കുട്ടി നീയും ചവിട്ടാ നിന്റെ പേരോ മുഹമ്മദ് കുട്ടി നിങ്ങളെ ചവിട്ടിക്കോ എന്ന് പറഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞെങ്കിലോ ഇവിടെ എത്ര പേര് കണവരുന്നു മുസ്ലൂട്ടി നിക്കാൻ കേരളത്തിൽ ഇപ്പം ആ മുസ്ലിം സഹോദരന് എന്തോ ചെയ്യണം ഇന്ത്യന്ന് പഠിക്കണം എന്തൊക്കെ അല്ലേ മനുഷ്യ കണ്ണു തുറക്കണോ തിരിച്ചറിയണോ എത്ര മനോഹരമായാണ് ഈ കൊച്ചുകുട്ടി മലയാളികളുടെ സ്വഭാവത്തെ വരച്ചു കാട്ടുന്നത് പ്രളയകാലത്ത് എല്ലാം മറന്ന് ഒന്നാവുകയും അത് കഴിഞ്ഞ് വീണ്ടും പഴയപടി ആവുകയുമാണല്ലോ നമ്മൾ മലയാളികൾ എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും വരുന്നത് ഇത് കേട്ടെങ്കിലും കണ്ണു തുറക്കട്ടെ സാക്ഷരരെന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കുന്ന നമ്മുടെ സമൂഹം